നമസ്കാരം. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ കിം കി ഡ്യൂക്കിന്റെ സിനിമകൾ കാണാൻ ഇരച്ചു കയറിയ പോലെ പ്രേക്ഷകർ ഒന്നടങ്കം ആവേശപൂർവ്വം മറ്റൊരു സംവിധായകന്റെയും സിനിമകൾ കാണാൻ ഇരമ്പി കയറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എതിരഭിപ്രായമുണ്ടാവാൻ വഴിയില്ല. എന്തായിരിക്കും കിം കി ഡ്യൂക്കിനെ മലയാളികൾ ഇത്രമേൽ ഇഷ്ടപ്പെടാൻ കാരണം? മറയില്ലാത്ത വയലൻസിനോടും സെക്സിനോടും കാൽപ്പനികതയോടും ആത്മീയതയോടുമുള്ള മലയാളികളുടെ ജിജ്ഞാസയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം. അരാജകത്തിന്റെ രാജകുമാരനാണെന്ന് കിമ്മിനെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. കിം ചിത്രങ്ങളിലെ വയലൻസിന്റെയും ലൈംഗികതയുടെയും അതിപ്രസരം ചിലരെയെങ്കിലും അസഹിഷ്ണുതരാക്കുന്നുണ്ട്. പക്ഷേ കിമ്മിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവരായിരുന്നു ഭൂരിപക്ഷവും. ഭാവനയ്ക്ക് അതിർവരമ്പുകൾ ഇല്ലെന്നും അത് പറയേണ്ടത് പറയേണ്ട രീതിയിൽ തന്നെയാവണം എന്നും അത് സൃഷ്ടാവിന്റെ സ്വാതന്ത്ര്യം ആണെന്നും കിം നമ്മളെ പഠിപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് 18-ാം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ വിശിഷ്ടാതിഥിയായി എത്തിയ കിമ്മിനെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാനെന്ന പോലെ ഇരമ്പിയാർന്ന ആൾക്കൂട്ടം സാക്ഷാൽ കിമ്മിനെ പോലും അതിശയിപ്പിച്ചു. ഇംഗ്ലീഷ് പോലും ദുഫാഷിയുടെ സഹായത്തോടെ കൈകാര്യം ചെയ്യുന്ന കിം കി-ഡ്യൂക്ക് ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറം മലയാളിയുടെ സിനിമയോടും സിനിമാ പ്രവർത്തകരോടുമുള്ള സ്നേഹാദരമാണ് അവിടെ കണ്ടത്. കിം കി-ഡ്യൂക്കിന്റെ ഏറ്റവും മികച്ച സിനിമ ഏതെന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ടാകും. പക്ഷേ സ്പ്രിംഗ് സമ്മർ, ഫോൾ വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന സിനിമയായിരിക്കും ഭൂരിപക്ഷത്തിന്റെയും ഫേവറേറ്റ്. 1960 ഡിസംബർ 20-ന് ദക്ഷിണ കൊറിയയിലെ ബോങ്വായിലാണ് കിം കി-ഡ്യൂക്കിന്റെ ജനനം. പാരീസിലെ ഫൈൻ ആർട്സ് പഠനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ കിം കി-ഡ്യൂക്കിന്റെ ചലച്ചിത്ര പ്രവേശനം തിരക്കഥാകൃത്തായാണ്. 1995 കൊറിയൻ ഫിലിം കൗൺസിൽ സംഘടിപ്പിച്ച തിരക്കഥാ മത്സരത്തിൽ അദ്ദേഹത്തിന് 1-ാം സ്ഥാനം നേടാനായി. തൊട്ടടുത്ത വർഷം ക്രൊക്കോഡൈൽസ് എന്ന ചിത്രത്തിലൂടെ സംവിധാനത്തിലെ അരങ്ങേറ്റം. കൊറിയൻ സിനിമയ്ക്കും ലോക സിനിമയ്ക്കും തീരെ നഷ്ടം തന്നെയാണ് കിം കി-ഡ്യൂക്കിന്റെ വിനിയോഗം. ന്യൂസ് ഡെസ്ക്, തത്വമയി.